ഹാപ്പി ഹോം മേക്കറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ കുറുമ. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത്. ഇത് ബോൺലെസ് പീസസ് ആണ് എടുത്തേക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതാ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 10 അണ്ടിപ്പരിപ്പ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് അരച്ചെടുക്കുന്ന നേരമാകുമ്പോഴേക്കും കാഷ്നട്ട് നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഇതിലേക്ക് ഞാനൊരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തിട്ട് എടുക്കണം. നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ, നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ആ ഒരു ഗ്രേവിയിലിട്ട് നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 15 അല്ലിയോളം വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ് കേട്ടോ. അതുപോലെ ദാ ഈ ഒരു വലുപ്പത്തിൽ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണോ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം, ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം അരച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ സവോളയൊക്കെ നമുക്കിതാ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തിടാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വഴറ്റിയതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കാം. നമുക്ക് നമ്മുടെ സവോളയൊക്കെ വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. 3 ചെറിയ ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 കറിയാമ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് വലിയ ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ ജീരകമൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി മുള്ളിയും സവോളയൊക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. നമ്മുടെ സവോളയൊക്കെ നല്ലതുപോലെ വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ആയിക്കോട്ടെ. നമ്മുടെ സവോളയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ല കളറുണ്ടാവും, അതേസമയം ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഫ്ലെയിം താഴ്ത്തി വയ്ക്കാൻ മറക്കരുത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നല്ലതുപോലെ ആറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കാം. ഇനി നമുക്ക് കുതിർത്ത് വെച്ചേക്കുന്ന കാഷ്നട്ട് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. നമ്മുടെ കാഷ് ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നല്ലതുപോലെ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 തക്കാളി നല്ലതുപോലെ അരച്ചെടുക്കണം. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ തക്കാളിയൊന്നും അല്ല കേട്ടോ. നിങ്ങളുടെ ആ ഒരു പുളിപ്പ് എത്ര മാത്രം വേണം അതിനാവശ്യമായിട്ടുള്ള തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം.
തക്കാളിയും ദാ നല്ലതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് നമ്മൾ നേരത്തെ സവോളയൊക്കെ വഴറ്റി അതേ പാനിലോട്ട് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചേക്കുന്ന തക്കാളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാണ്. ഇനി ഇതിന്റെ എണ്ണ തെളിയുന്നത് വരെ നല്ലതുപോലെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കണം. തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി തക്കാളി നല്ലതുപോലെ കുക്കായിട്ട് വരണം. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ വേവിച്ചിട്ടല്ല വെച്ചേക്കുന്നതെങ്കിൽ ഈ സമയത്താണ് ചിക്കൻ കഴുകി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രേവി വെന്ത് വറ്റി വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചിക്കനും നല്ലതുപോലെ വെന്ത് വരും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ്. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു, അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ചിക്കനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് വേണം വറ്റിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും അതുപോലെ ചിക്കൻ വേവിച്ച വെള്ളം കൂടെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്നും കൂടി വറ്റിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന കശുവണ്ടിയുടെ ക്രീമാണ്, അല്ലെങ്കിൽ ആ പേസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാധാരണ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് തിളച്ചോട്ടെ, അതുകൊണ്ട് ആ കാഷ്നട്ടിൻ്റെ ക്രീമുണ്ടല്ലോ അതൊന്ന് കുക്കായിക്കോട്ടെ. നല്ല തിക്കായിട്ടുള്ള നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഓപ്ഷനിലാണ് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി മധുരം കൂടെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു കുറുമയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മളിട്ട് കൊടുത്തേക്കുന്ന പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇത് അടച്ചു വെച്ചിരുന്നാൽ തന്നെ ഇനി നല്ലതുപോലെ തിക്കായിട്ട് വരും കേട്ടോ. കുറുമ ഒരു 5 മിനിറ്റൊക്കെ ഇരിക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ട് വരും. അതുപോലെ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുറുമയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.